ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഒരു ഈവനിങ് ബ്ലോഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പം 4:30 ടൈം, നമ്മൾ ഉറക്കം കഴിഞ്ഞിട്ട് നല്ല അടിപൊളി ഒരു മഴ പെയ്ത് ആ മഴ പെയ്തപ്പം നല്ലൊരു വിശപ്പ് വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു സ്നാക്ക് ഉണ്ടാക്കാന്ന്. അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് വേഗം തന്നെ പോയാലോ. നമുക്ക് കുറച്ച് കോഴിമുട്ട ബോയിൽ ചെയ്തെടുക്കാണ്ട്, അപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് എത്ര കോയിമുട്ടമ്മ? ഏഴ് കോയിമുട്ട നമ്മൾ എടുത്തിട്ടുണ്ട്. അമ്മ അടിപൊളി വിട്ട് കളിയില്ലാത്തൊന്നും എല്ലാ വീഡിയോയിലും അടിപൊളി വീട്ടുകറി അടിപൊളി. അപ്പം നമ്മളേ എണ്ണമ്മ എണ്ണിട്ടോ, അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പം ഏ എഗ് നമ്മൾ ബോയിൽ ചെയ്തെടുക്കുകയാണ്. അപ്പം നമ്മൾ ഈസി കുക്കുമ്പിലാണ് വെക്കുന്നത്. അപ്പം വെച്ചിട്ടുണ്ട്, ഇനി ഇത് റെഡിയാട്ടെ. നിങ്ങൾ വീഡിയോ എടുത്തരൂലേ, കറങ്ങല്ലേ നിൽക്കൂ. ഉമ്മക്ക് കുട്ടം കുടിച്ചാലേ ശരിയാവും. ആ അപ്പോൾ ഉമ്മ അവിടുന്ന് ചാ കുടിക്കുകയാണ്. വീഡിയോ എടുത്തരാമെന്ന് വിചാരിച്ച് കാത്ത് നിൽക്കുകയാണ് ഞാൻ കേട്ടോ. വീഡിയോ എടുത്തരാൻ ആരും ഇല്ല, പാവം യൂട്യൂബർ. അപ്പോൾ ഇനി എൻ്റെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുമോ? അപ്പോൾ ഉമ്മേൻ്റെ ചായ കുടി വെയിറ്റ് ചെയ്തിരിക്കുക ഞാൻ. മായ ചെറുതായിട്ട് പൊടിയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ നാട്ടിൽ പോകാമായ ഇതിനൊന്ന്. ഇതിപ്പോൾ സാറ്റർഡേ, നമ്മൾ വീഡിയോ എടുക്കുന്ന സാറ്റർഡേ ആട്ടോ. ഇന്നെ അപ്പം ഇതാ സുഹൃത്തുക്കളെ, ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണ് മൈദ എടുത്തിരിക്കുന്നു അതിലേക്ക് വേണ്ടിയിട്ടാട്ടോ. നമ്മൾ എഗ്ഗ് ആടെ ബോയിൽ ചെയ്താൽ വെച്ചിരിക്കുന്നത്, അത് റെഡി ആയില്ല. അപ്പം ഇതൊരു ബാറ്റർ ഉണ്ടാക്കുകയാണ്. അപ്പോൾ കുറച്ച് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുക, കുറച്ചൊരു ലൂസാക്കിയിട്ട് പിന്നെ ഈ ബാറ്ററി തയ്യാറാക്കാം. അപ്പം എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ എഗ്ഗ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ശരിക്കും വേണ്ട മറ്റേ കാടമുട്ടല്ലേ, അതേ വേണ്ടിന്. അത് നമ്മളെ കൈ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തൽക്കാലം എഗ്ഗിലേക്ക് മാറി, കോഴിമുട്ടയിലേക്ക് മാറി. അപ്പം നിങ്ങളെടുത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് വെച്ച് ചെയ്താൽ മതി കേട്ടോ. ശരിക്കും അതാണ് വേണ്ടത്. അപ്പം ഞാൻ തൽക്കാലം ഇതാണ് എടുത്തത്. അപ്പം എഗ്ഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിവാക്കിയിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെക്കുകയാണ്. ചൂടുവെള്ളം വീണാൽ പൊട്ടു. ഇനി നമുക്ക് ഇതിൻ്റെ മസാല റെഡിയാക്കുക. ഇനി ഞാനിവിടെ 2 ടേബിൾ സ്പൂണ് മുളക് പൊടി അതുകൊണ്ട് എടുക്കണം. ആ ഉള്ളിൽ തീർന്നു 2 സ്പൂണും ആയില്ലേ, എന്തൊരു കഷ്ടമേ. 2 ടേബിൾ സ്പൂൺ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് ചിക്കൻ മസാല. എടുക്കട്ടെ, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യും. കുറച്ച് ചിക്കൻ മസാല ഇട്ടെടുക്കുന്നുണ്ട്. ഗരം മസാല പിന്നെ കുറച്ച് സോൾട്ട്, ഉപ്പ് ഇട്ടെടുക്കുന്നുണ്ട്. മതിയായിരിക്കും. ഇത് നമ്മൾ വെള്ളം ഒന്നും ചേർക്കണ്ട കേട്ടോ. ഇലക്ക് എഗ്ഗ് ഇടണം. ഇനി അത് കാണിച്ചു. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ ഈ എഗ്ഗില്ല, നമ്മൾ തൊലി കളഞ്ഞ് വെച്ചിരിക്കുന്നു, ആ ഇലക്ക് ഇട്ടുകൊടുക്കുക. കട്ട് ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. കുന്തിച്ചോളിമ്മ ഇവിടുത്തെ ക്യാമറമാന് എന്തൊക്കെ കളി കളിച്ചു. പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒന്നും ചേർക്കണ്ട, കുറച്ചൊരു ഓയില്. ഓയിലോ വെളിച്ചെണ്ണയാണ്, തിന്നാൻ പറ്റാണ്ട്. ഞാൻ ഉണ്ടാക്കുന്നത് തിന്നാൻ പറ്റില്ല എന്നമ്മ പറയുന്നത് കഥ തന്നെ. നിങ്ങൾ ഇതിനെ എഗ്ഗൊന്നും കൂട്ടൂലല്ലോ അല്ലേ. അല്ല, ഒന്ന് ചമ്മന്തി ആയി പ്ലീസ്. ഇത് ചമ്മന്തി ആയി പൊട്ടിപ്പോയി. അമ്മ ഒന്ന് നമ്മളിങ്ങോട്ട് എടുത്ത് വെച്ചാണിക്കണം കേട്ടോ. പൊട്ടിയിട്ട് അധികം കൊയക്കണ്ട, കൊയക്കുമ്പോൾ. ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒന്ന് ബ്രെഡ് ക്രംസ്, പിന്നെ
എഗ്ഗ് ദ മസാല തേച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ ബാറ്റർ അതിൽ മുക്കാനുള്ളതാണ്. നിങ്ങൾ വിചാരിക്കും നമ്മൾ കാടമുട്ടയൊക്കെ ഇപ്പോൾ മസാല തേച്ച് അങ്ങനെ ഡയറക്റ്റ് എണ്ണയിട്ട് പൊരിക്കലല്ലേ. ഇതിപ്പോൾ ഞാൻ എക്സ്ട്രാ ഇതിൽ ബ്രെഡ് ക്രംസ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് സ്റ്റാർട്ട്. ആ ക്യാമറമാൻ. അപ്പോൾ അതാ ഒരു എഗ്ഗ് എടുത്തിട്ട് നമ്മൾ ഈ മൈദ അല്ലേ ബാറ്ററിയിൽ ഡിപ്പ് ചെയ്യുക. ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് പോട്ടെ പോയിട്ടങ്ങോട്ട് ബ്രെഡ് ക്രംസ് ഇല്ലേ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്ത് വെക്കുക. ഒന്ന് കോട്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ വെക്കാം. ഇവിടെ കാണിച്ചു കൊടുക്കുമ്പോൾ ആ മതി. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഇങ്ങനെ ചെയ്യാം. എഗ്ഗ് എടുക്കുക, മൈദയിലൊന്ന് ഡിപ്പ് ചെയ്യുക, നെക്സ്റ്റ് ബ്രെഡ് ക്രംസ്. ഓക്കെ, അപ്പം നമ്മളെല്ലാം ഇനി ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മളെ ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ചൂടായിട്ട് നമുക്ക് എഗ്ഗ് ഇട്ടെടുക്കണം. അമ്മ ഈ നമ്മളെ ചട്ടി എല്ലാവരും ഒന്ന് കാണട്ടല്ലേ. ഇതാ വന്നു വേഗം കാണട്ടല്ല, എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ ചട്ടിൻ്റെ രസം കണ്ടിട്ട് അത്രയ്ക്ക് മൊഞ്ചാണ് നമ്മളെ ചട്ടി. ഇത് പുരാണ കാലത്തെ മാണുള്ള അല്ലേ, എത്ര അത്രയ്ക്കും ഉണ്ട്. അപ്പൊ എല്ലാരുടെ വയസ്സ് ഇപ്പൊ ചോദിക്കും. ഇവിടെ ഒരാള് വിശപ്പ് സഹിച്ചു നിൽക്കല്ലേ, ഇടക്കിടക്ക് ഇങ്ങനെ വന്ന് നോക്കൂ. ആയോ ആയോ മമ്മി, ആയോ മമ്മി ചോദിക്കൂല്ലേ. നിങ്ങക്ക് വേണോ? നിങ്ങക്ക് തരൂല. ഇനി അടുത്തത് ഒന്ന് നമ്മൾ കഴിഞ്ഞ് ഇസ്മിയൊക്കെ ചെല്ലി ഫസ്റ്റത്തേൽ. അപ്പോൾ അധികം കരിഞ്ഞു വരുന്നിട്ടോ എന്താ പറയുക, നമ്മൾ ബ്രെഡ് ക്രംസ് ഇട്ടതും കൊണ്ട് വേഗം കരിഞ്ഞു പോവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇട്ടുക, വേഗം മറിച്ചെടുക്കുക. മൂന്നെണ്ണമൊക്കെ ഉണ്ടായില്ലേ, ഓട് പോരട്ടെ. വേഗം തന്നെ എടുക്കണം, ഞാൻ ലോ ഫ്ലെയിമിലാക്കിയതുകൊണ്ടാണ്. കുറച്ചും കൂട്ട് ബ്രൗൺ കളറിലായിക്കോട്ടണം. ആ ക്യാമറ തന്നെ ഓഫ് ആക്കട്ടെ. അപ്പോൾ ഗോയ്സ് നമ്മുടെ സാധനം റെഡി ആയിക്കുന്നു. അപ്പോൾ ഇനി ഞങ്ങൾ സാപ്പാടാക്കി വരാം. നല്ല വിശപ്പുണ്ട് കേട്ടോ, മഴ ഇങ്ങനെ പെയ്യുന്നതും കൊണ്ടേ എന്തെങ്കിലും ഇങ്ങനെ കഴിക്കണമല്ലോ. അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കാണ്ടിട്ടോ. ഇനി ഏതായാലും നമ്മൾ നല്ലവണ്ണം കഴിച്ചിട്ട് തരാം. കെച്ചപ്പും ഉണ്ട് കേട്ടോ കൂടെ. ഇത് മക്കൾക്ക് വേണ്ടിയിട്ടാണ്, ഓർക്ക് എന്ത് കിട്ടുകയാണെങ്കിലും കെച്ചപ്പ് മസ്റ്റാണ്. അപ്പം എന്തെങ്കിലും കൂട്ടി കഴിക്കണം, അവർക്ക് കെച്ചപ്പ് വേണം. ഇനി ഞാൻ ചായ കുടിച്ചിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് കൊടുക്കുക. പുതിയ കൂട്ടുകാർ ആരെങ്കിലും നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തായിട്ട് ബെല്ലൈക്കൺ ഉണ്ടാവും, അതൊന്ന് പ്രസ് ചെയ്ത് വെക്കണേ. എന്നാലേ ഞാൻ ഉണ്ടെന്ന് പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ഞാൻ വീണ്ടും വരുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.